കൂട്ടിക്കൽ എന്നുള്ള ഈ ഒരു കൊച്ചുനാട് ഈയിടെ വാർത്തകളിൽ ഇടം പിടിച്ചത് ഇവിടെ നടന്ന ദുഃഖകരമായ ഒരു ഉരുൾപൊട്ടൽ കാരണമാണ്. നമുക്ക് ചുറ്റും നോക്കിയാൽ തന്നെ കാണാം, ഇപ്പോഴും ആ ഒരു അപകടത്തിൽ നിന്നും ഈ നാടും ഇവിടുത്തെ നാട്ടുകാരും ഒന്നും പൂർണ്ണമായിട്ടും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. എന്തായാലും ഇവിടുത്തെ ജനങ്ങൾക്ക് ഇനി മുതൽ മാനസികപരമായും ആരോഗ്യപരവുമായി ഒരു കൈത്താങ്ങായി കാരിത്താസ് ഹോസ്പിറ്റൽ ഉണ്ടാവും. കൂട്ടിക്കലിന് കൂട്ടായി കാരിത്താസ്. കൂട്ടിക്കലിന് കൂട്ടായി കാരിത്താസ് എന്ന പദ്ധതിയുടെ ഭാഗമായി എന്തെല്ലാം സേവനങ്ങളാണ് ഇവിടെ നൽകി വരുന്നത് എന്ന് നമ്മളോട് സംസാരിക്കാനായി കാരിത്താസ് ഹോസ്പിറ്റൽ പ്രതിനിധി മിസ്റ്റർ ഷിജു ഉണ്ട്. നമസ്കാരം ഷിജു. സോ എന്തൊക്കെയാണ് ഇപ്പോൾ വളരെ എന്താ പറയുക, ഒരു ട്രോമ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ജനമാണ് കൂട്ടിക്കലിലുള്ളത്, എന്തൊക്കെയാണ് നമ്മളിവിടെ ഇവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസ്? നമുക്കറിയാവുന്ന പോലെ കൂട്ടിക്കൽ നിവാസികൾ ഒരുപാട് ട്രാജഡികൾ ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ കാരിത്താസ് ഫ്രീ മെഡിക്കൽ ക്യാമ്പ് എന്നൊരു പദ്ധതിയുമായിട്ടാണ് നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായി നമ്മളിത് തുടർന്ന് പോന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ നമുക്ക് ഒരു 500-550 ആൾക്കാർക്ക് ഫ്രീ മെഡിസിൻ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഇവിടെ നിന്ന് നൽകാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് 2 ഡോക്ടേഴ്സിൻ്റെ സൗകര്യങ്ങളാണ് നമ്മളിവിടെ ആദ്യമായിട്ട് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിന് പുറമെ 2 സൈക്കോളജിസ്റ്റുകളുടെ സേവനം, സോഷ്യൽ വർക്കേഴ്സുകളുടെ സേവനം, നഴ്സസ്മാരുടെ സേവനം, ഇത്രയും ക്രമീകരണങ്ങളാണ് നമ്മൾ ഇതിനകത്ത് നടത്തിയത്. ഒരു കാരിത്താസ് ഹോസ്പിറ്റലിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ അത്യാവശ്യ ഘട്ടത്തിൽ വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ടെലിമെഡിസിൻ, ഹോം കെയർ അതുപോലത്തെ ഫെസിലിറ്റീസ് ലഭ്യമാണ്. എല്ലാമുണ്ട്. അപ്പം നമുക്ക് കൂടുതലായിട്ടും ഇവിടെ വരുന്ന പേഷ്യൻസിന് അവരുടെ ആവശ്യമനുസരിച്ച് അടുത്ത ഒരു ലെവലിലേക്ക് ഡോക്ടേഴ്സിനെ കാണാനുള്ള ക്രമീകരണങ്ങൾ നമ്മളിവിടെ നടത്തിയിട്ടുണ്ട്. അതുപോലെ അവരുടെ വീടുകൾ വിസിറ്റ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് എത്താൻ സാധിക്കാത്ത സാഹചര്യമുള്ള അവസരത്തിൽ നമ്മൾ ആംബുലൻസ് സർവീസ് നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആംബുലൻസ് സർവീസിൽ അതിലുപരിയായിട്ട് നമ്മൾ ഹോം കെയർ ഫെസിലിറ്റിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു രീതിയിൽ കൂടെയാണ് നമ്മളിപ്പം നമ്മുടെ ക്യാമ്പ് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തുമാത്രമാണ് കുട്ടികളിലെ ജനം ഇതിന് സപ്പോർട്ട് ചെയ്തിട്ട് വരുന്നത്? നമുക്ക് കൺസൾട്ടേഷൻസ് കിട്ടുന്നുണ്ടോ? നമ്മൾ ആക്ച്വലി കുട്ടികൾ പഞ്ചായത്തും നമ്മുടെ ജില്ലാ ഭരണകൂടവും മെഡിക്കൽ മിഷനുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നമ്മളിവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. നമ്മൾ തുടങ്ങി അന്ന് തൊട്ട് തന്നെ നമ്മുടെ കൂട്ടിക്കൽ പഞ്ചായത്ത് പ്രതിനിധികൾ, ഇവിടുത്തെ മെമ്പർമാരടക്കം, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ടോടുകൂടിയാണ് നമ്മൾ ഈ ഒരു പദ്ധതിയായിട്ട് നമ്മളിപ്പോൾ മുമ്പോട്ടേക്ക് പോകുന്നത്. നമ്മുടെ ഓരോരോ മേഖലകളിലും ആ പ്രതിനിധികളാണ് നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ കൂട്ടത്തിലുണ്ടാകുക. സോഷ്യജു, ഐഡിയലി നമ്മളൊരു ക്യാമ്പ് എന്നൊക്കെ പറയുമ്പോൾ 2 ദിവസം 3 ദിവസം അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇതൊന്ന് കുറച്ചും കൂടി ലോങ് ടേം സർവീസ് പബ്ലിക്കിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. എത്ര നാളാണ് നമ്മൾ ഈ ഒരു ഇത് റൺ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്? നമ്മളൊരു 6 മാസമാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടികളിന് കൂട്ടായി ഒരു 6 മാസം കാരിത്താസ്, അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കർമ്മ പദ്ധതി. യെസ്. അപ്പോൾ എന്തായാലും കുട്ടിക്കലിന് കൂട്ടായി തന്നെയാണ് കാരിത്താസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും കുട്ടികളിന് കൂട്ടായി കാരിത്താസ് ഇപ്പോൾ മുമ്പോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേട്ടു ഡോക്ടേഴ്സിൻ്റെ സേവനം പോലെ തന്നെ ഈ ഒരു ക്യാമ്പിൽ നമുക്ക് സൈക്കോളജിസ്റ്റുകളുടെ സേവനവും ഉണ്ട്. അത് ഒരു ട്രോമ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു സപ്പോർട്ടാണ് എന്ന് ഇത് എന്ന് പറയുന്നത്. സോ നമ്മളുടെ കൂടെ ഇപ്പം ഈ ക്യാമ്പിലെ സൈക്കോളജിസ്റ്റായ റാഖി ആൻഡ് അലീന ഉണ്ട്. നമസ്കാരം. നമസ്കാരം. സോ ഇപ്പോൾ നമുക്കറിയാം ഈ പറഞ്ഞ മാതിരി തന്നെ വളരെ ഒരു മാനസികാവസ്ഥയിലായിരിക്കും ഇവിടുത്തെ ജനങ്ങൾ. എന്തെല്ലാം തരം കണ്ടീഷൻസിലാണ് പേഷ്യൻസ് ഇപ്പോൾ വരുന്നത് നിങ്ങളുടെ അടുത്ത്? ഈ ഒരു കലാമിറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഒരു വലിയ ട്രോമയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് പലതരത്തിലുള്ള ആങ്സൈറ്റീസാണ്. ചിലർക്ക് അവരുടെ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പം നമുക്കിവിടെ വന്ന കേസുകൾ കൂടുതലും ഉറക്കമില്ലായ്മ, പിന്നെ അവർക്ക് തലകറക്കം, പെട്ടെന്നുള്ള BP കൂടുക, അങ്ങനെയുള്ള പലതരത്തിലുള്ള ഇഷ്യൂസൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പം ആദ്യം ഡോക്ടറെ ആയിരിക്കും കാണുന്നത്. ഡോക്ടർ നമുക്ക് റെഫർ ചെയ്യും. അപ്പോൾ റെഫർ ചെയ്യുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ അവർക്ക് തെറാപ്പി കൊടുക്കുന്നത്. കൂടുതലും നമ്മൾ CBT ആണ് കൊടുക്കുന്നത്, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, പിന്നെ റിലാക്സേഷൻ തെറാപ്പി. റിലാക്സേഷൻ തെറാപ്പി നല്ല എഫക്റ്റീവാണ്. നമ്മുടെ സേവനം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ PHC യിലുണ്ട്. PHC യിൽ ഒരാളുണ്ടാവും. നമുക്ക് 9 to 5 ആണ് നമ്മളുടെ സേവനം. ഒരാൾ ഇവിടെ ഉണ്ടാവും, ഒരാൾ അവിടെ ഉണ്ടാവും. അപ്പോൾ അവിടെയുള്ള ഡോക്ടേഴ്സ് നമുക്ക് റെഫർ ചെയ്യും. അതനുസരിച്ചിട്ടാണ് നമ്മൾ തെറാപ്പി കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഹോം വിസിറ്റ് ഉണ്ട്. പലർക്കും ഇങ്ങോട്ട് കയറി വരാൻ പറ്റാത്തവരുണ്ട്, സിക്ക് ആയിട്ടുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഹോം വിസിറ്റ് ആണെങ്കിൽ അവിടെ ചെന്നിട്ട് പേഷ്യൻസിൻ്റെ അടുത്ത് സംസാരിക്കും. പിന്നെ പലർക്ക് കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യണമായിരിക്കും.
ടെലിഫോണിക് കൗൺസിലിംഗും ഉണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കും. പിന്നെ നമുക്കിവിടെ വന്ന കേസസ് ആണെങ്കിലും നമ്മൾ രണ്ട് ദിവസം കൂടുന്തോറും ഫോളോ അപ്പ് ഉണ്ട്. ഫോളോ അപ്പ് ചെയ്തിട്ട് അവർക്ക് വേണമെങ്കിൽ വരാം, ഇല്ലെങ്കിൽ ടെലിഫോണിക് കൗൺസിലിംഗും ഉണ്ടായിരിക്കും. സോ മദ്യപാനം എന്ന് പറയുന്നത് നമുക്ക് പൊതുവേ അറിയാം, പൊതുവേ തന്നെ കൂടുതലാണ്. പിന്നെ ഇങ്ങനെ ഒരു വിഷമഘട്ടങ്ങളിൽ പോകുമ്പോൾ ആൾക്കാർ ആശ്വാസത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തുമാത്രമാണ് ഈ ഒരു പോസ്റ്റ് കലാമിറ്റി ഈ നാട്ടിൽ അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് വരുന്നത്? കൂടുതൽ ആൾക്കാരുടെയും വീട് നഷ്ടപ്പെട്ടവരുണ്ട്, പിന്നെ അവരുടെ വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുണ്ട്. അത് റിലേറ്റഡ് ആയിട്ട് ഈ പറയുന്ന പോലെ ആൽക്കഹോളിക് അബ്യൂസും പിന്നെ മറ്റു തരത്തിലുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരുണ്ട്. നമുക്ക് ഇതുവരെ അങ്ങനെയുള്ള കേസ് വന്നിട്ടില്ല. നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് ഒരു ഡി അഡിക്ഷൻ വേണ്ടതാണെങ്കിലും നമ്മൾ അതിനനുസരിച്ചുള്ള റെഫറൻസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. കൂട്ടിക്കലിന് കൂട്ടായി കാരിത്താസ് എന്ന ഈ ഒരു പ്രൊജക്റ്റിൽ ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റീസും കൂടെ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നമുക്കറിയാം കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ടും അവരുടെ പാരൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടിട്ടുള്ള പ്രൊജക്ട്സാണ് ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും അതിനെപ്പറ്റി പറയാൻ രണ്ട് പേര് നമ്മുടെ കൂടെ ഉണ്ട്. ഒന്ന് ആദ്യം സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. എൻ്റെ പേര് ബാബ്സൺ. യാ, എൻ്റെ പേര് മെറിൻ, സോഷ്യൽ വർക്കറാണ്. യാ, രണ്ടുപേരും സോഷ്യൽ വർക്കേഴ്സാണ്. യെസ്. സോ എന്തൊക്കെയാണ് നമ്മൾ ഈ ഇപ്പോൾ കുട്ടിക്കലിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സോഷ്യൽ വർക്കർ ആംഗിളിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ? നമ്മൾ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. നമ്മൾ ഇതിനെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഇവിടെ. അപ്പോൾ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ളതാണല്ലോ, നമ്മൾ പഞ്ചായത്ത് മെമ്പേഴ്സിനെ എല്ലാം കൂടെ ഇൻവോൾവ് ചെയ്തുകൊണ്ടാണെങ്കിലും അതുപോലെ തന്നെ ആശാ വർക്കേഴ്സിനെ, പിന്നെ വാർഡ് ബേസ്ഡ് ആയിട്ടുള്ള ഏറ്റവും അഫക്റ്റഡ് ആയിട്ടുള്ള വാർഡുകളിൽ നമ്മളിതെല്ലാം സോർട്ട് ഔട്ട് ചെയ്തിട്ട് അവിടെ നമ്മൾ വേണ്ട കമ്മ്യൂണിറ്റി പ്രോഗ്രാംസും അതുപോലെ തന്നെ അവർക്ക് വേണ്ട സപ്പോർട്ടുകളും കാര്യങ്ങളും നമുക്ക് മെഡിക്കൽ ആയിട്ടുള്ളതും പിന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് എന്നുള്ള നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ വേണ്ടത് ആർക്കാണോ അത് കണ്ടുപിടിച്ച് അവർക്ക് കൊടുക്കാന്നുള്ളതാണ് നമ്മുടെ മെയിൻലി ഞങ്ങളുടെ ഒരു ഇതെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു സ്കൂൾ സ്റ്റുഡൻസിനെയും നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ട് അവരുടെ പാരൻസിനെയും ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട്, അതിനെ പറ്റി ഒന്ന് പറയാമോ? നമ്മൾ ബേസിക്കലി ഇവിടെ അറ്റ് ക്യാമ്പിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി ഡിസിപ്ലിനറി ടീം അപ്രോച്ച് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഡോക്ടേഴ്സ്, നഴ്സസ്, സൈക്കോളജിസ്റ്റ് നമ്മൾ കൂടിയിട്ടാണ് ക്ലിനിക്കിലാണെങ്കിലും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയിലും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മൾ കാണുന്ന കേസസ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് അവരിലേക്ക് പേഴ്സണലി നമ്മുടെ ഇൻ്റർവെൻഷൻസ് സോഷ്യൽ വർക്കിൻ്റെ രീതിയിലാണെങ്കിലും സൈക്കോളജിക്കൽ ആയിട്ടുള്ള രീതിയിലാണെങ്കിലും നമ്മൾ എത്തിക്കുന്നുണ്ട്. ഇപ്പം കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്കൂൾസ് സെലക്ട് ചെയ്ത് അതിൽ തീരെ ചെറിയ പിള്ളേർ UPLP ആ കാറ്റഗറി കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ട് അവരുടെ കപ്പാസിറ്റി ബിൽഡിംഗ്, അതുപോലെ തന്നെ പേരൻസ് അവർക്ക് ഇൻകം നഷ്ടപ്പെട്ടവർ, വീട് നഷ്ടപ്പെട്ടവർ, അങ്ങനെ ഒരുപാട് സ്കാർസ് ഉള്ള ആൾക്കാരുണ്ട്, അവരുടെ ഒരു ഹീലിംഗിലേക്കും കൂടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. കാരിത്താസിൻ്റെ ടീമിനോട് ചേർന്ന് തന്നെ നമ്മൾ ആ ഒരു രീതിയിൽ ബേസിക്കലി നമ്മളിവിടെ കമ്മ്യൂണിറ്റി ഇൻട്രാക്ഷൻസ് നടത്തിയതിലൂടെ നമുക്ക് കൂടുതൽ മനസ്സിലായത് അങ്ങനെയാണ്, കുട്ടികളാണ് കൂടുതൽ അഫക്റ്റഡ് ആയിട്ടുള്ളത്. സൈക്കോളജിക്കൽ ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരുപാട് ഫിയർ ഉണ്ടായിട്ടുള്ള വ്യക്തികളുണ്ട്, കുട്ടികളുണ്ട്. അവർ പലപ്പോഴും മഴ പെയ്യുമ്പോൾ ഇപ്പോഴും ആകപ്പാടെ ഡൗൺ ആയി പോകുന്നതും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് പേടിയുള്ള കുട്ടികളുണ്ട്. അപ്പം അതിനെയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ചൈൽഡ് എന്ന് പറയുന്നതിൽ അതും കൂടി ഇതിനെ കൂടുതൽ നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നു. എന്തായാലും ഒരു എന്താ പറയുക, ഹോൾ ഇൻ ഓൾ വെൽഫെയർ എന്ന് തന്നെയാണ് നമ്മളുടെ ഒരു അൾട്ടിമേറ്റ്. തീർച്ചയായിട്ടും നമ്മളിവിടെ വരുമ്പം നമ്മൾ ചുമ്മാ പോകുന്നതിനെ തരത്തില്ല, നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് ഇവിടെ കൊണ്ടുവരാന്നുള്ളതാണ്. അതിൽ മാക്സിമം നമ്മളെല്ലാം ഇവിടുത്തെ ടീം മെമ്പേഴ്സ് എല്ലാം, കുട്ടികൾ ടീം മെമ്പേഴ്സ് എല്ലാം അതിന് വേണ്ടി നല്ല രീതിയിൽ നോക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, ഉറപ്പായിട്ട് നമ്മളത് ചെയ്തിരിക്കും. ഏതൊരു പദ്ധതിയുടെയും വിജയം എന്ന് പറയുന്നത് അത് കറക്റ്റായിട്ട് നടത്തിക്കൊണ്ട് പോകാനുള്ളൊരു സ്ഥലം അല്ലെങ്കിൽ ഒരു സൗകര്യം കിട്ടുക എന്നതാണ്. എന്തായാലും നമ്മളുടെ കൂട്ടിക്കലിന് കൂട്ടായി കാരിത്താസ് എന്ന പദ്ധതി, അതിൻ്റെ ഭാഗമായിട്ടുള്ള മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത് ഈ ഒരു ലൈബ്രറിയിലാണ്. എന്തായാലും ഈ ലൈബ്രറിയുടെ സെക്രട്ടറി ആയ മിസ്റ്റർ അഷ്റഫ് നമ്മളുടെ കൂടെയുണ്ട്. നമസ്കാരം. എന്താണ് ഇങ്ങനെ ഒരു പദ്ധതി വന്നപ്പോൾ ഈ ഒരു സ്ഥലം തന്നെ പ്രൊവൈഡ് ചെയ്യാം എന്ന് നമുക്ക് മനസ്സിൽ ആദ്യം തന്നെ തോന്നാനുള്ളൊരു കാരണം? പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്കിവിടെ തൊട്ടടുത്ത ഹോസ്പിറ്റലുകളോ അങ്ങനെ സംവിധാനങ്ങളില്ല. ഇവിടുന്ന് ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററുള്ളതെന്ന് ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ ആണ് പോകാനായിട്ടുള്ളത്. ഇവിടെ യാത്രാ സൗകര്യങ്ങൾ വളരെ ചുരുങ്ങിയുണ്ട്. പ്രത്യേകിച്ച് പ്രളയമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ സാഹചര്യം വളരെ പരിതാപകരമാണ്. നല്ല പാലങ്ങളെല്ലാം പോയി, പിന്നെ മുകൾ ഭാഗത്തു നിന്നൊക്കെ വണ്ടികൾക്കൊക്കെ വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഇളങ്കാട് കേന്ദ്രീകരിച്ച് തൊട്ടപ്പുറത്തേന്ന് പറയുന്ന കുട്ടികൾ കൊക്കയാർ പഞ്ചായത്താണ് ഇടുക്കി ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട്. ഈ രണ്ട് പഞ്ചായത്തുകൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന രീതിയിലാണ് കാരിത്താസ് ആശുപത്രിയുടെ പ്രയോജനം ചെയ്തിരിക്കുന്നത്. കാരണം വെച്ചാൽ ഇവിടുന്ന് ഏതാണ്ട് ഇവിടുത്തെ ആർക്കൊക്കെ ആശുപത്രിയെക്കുറിച്ച് അറിയാമെങ്കിലും ഇവിടുന്ന് ഏതാണ്ട് ഒരു 72 കിലോമീറ്ററോളം വരും കാരിത്താസ് ഹോസ്പിറ്റലിൽ നേരിട്ട് ഇവിടുന്ന് ആൾക്കാർക്ക് പോകണമെങ്കിലും. ഇത് നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജനങ്ങൾക്കാകെ ഈ പ്രളയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കൂട്ടിക്കലിന് കൂട്ടായി കാരിത്താസ് എന്നുള്ള ഒരു ഇതുമായിട്ട് നിങ്ങൾ വന്നതാണെന്നാലും അതിനേക്കാൾ ഉപരിയായിട്ട് വളരെയധികം
ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു ക്യാമ്പയിനായിട്ടാണ് ഈ കാരിതാസ് ആശുപത്രി ഈ പരിപാടി ജനങ്ങൾ സ്വീകാര്യം സ്വാഗതം ചെയ്തിരിക്കുന്നത്. വളരെയധികം പ്രയോജനം എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഒരു വശയുടെ കൊടുക്കത്തക്ക രീതിയിലാണെങ്കിൽ ഇവിടെ താലൂക്ക് ആശുപത്രി കാഞ്ഞിരപ്പള്ളിയിൽ 10-28 കിലോമീറ്റർ പോകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. വിദഗ്ധ ഡോക്ടർമാരടക്കമുള്ള സാഹചര്യങ്ങളൊന്നും ഈ പ്രദേശങ്ങളിലൊന്നും ഇല്ല. അപ്പോൾ ഈ രണ്ട് പഞ്ചായത്തുകളുടെ സാധാരണക്കാരായിട്ടുള്ള കൂടുതലും ആളുകൾ കൃഷിക്കാരും മറ്റു കർഷകത്തൊഴിലാളികളായിട്ടുള്ള തൊഴിലാളി ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന കൂടുതൽ ഒരു മേഖലയാണ്, വലിയൊരു വ്യാവസായിക മേഖലയൊന്നും അല്ല. അപ്പോൾ സാധാരണക്കാർക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുന്ന രീതിയിൽ കാരിതാസ് ആശുപത്രി ഇങ്ങനെയൊരു ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ജനങ്ങൾക്കാകെ നല്ല രീതിയിൽ പ്രയോജനം ചെയ്തിട്ടുണ്ട്, ജനങ്ങളാകെ സ്വാഗതം ചെയ്തിട്ടുണ്ട്, അവർ കൂടുതൽ ആൾക്കാർ അതിനകത്ത് പ്രയോജനം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ഫെസിലിറ്റി നമ്മളുടെ കാരിതാസ് ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സേവനം ഉപയോഗിച്ച ഒരാളാണ് നമ്മുടെ കൂടെ ഉള്ളത്. എന്താണ് പേര്? അപ്പം എന്തുമാത്രമാണ് ഇങ്ങനെ ഒരു സൗകര്യം നമ്മളുടെ കുട്ടിക്കയിൽ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത് വന്നത് കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു ഗുണങ്ങൾ ഇപ്പം എന്തിനാണ് അപ്പച്ചൻ കാണിക്കാൻ വന്നേക്കുന്നത്? ഞാനിപ്പോൾ രാണിരോഗത്തിൻ്റെ ചികിത്സയ്ക്കായിട്ടാണ് ഇവിടെ വന്നത്. അപ്പം അതിന് നല്ല മരുന്ന് കിട്ടിയിട്ടുണ്ട്. 2-5 ദിവസത്തേക്ക് മരുന്ന് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വരാനാ പറഞ്ഞത്. ശരി. ഇപ്പൊ സാധാരണഗതിയിലാണെങ്കിൽ ഒരുപാട് ദൂരം പോയിട്ടാണോ കാണിക്കാറൊക്കെ? കുട്ടിക്ക പോകാൻ. ഇതിപ്പം ഇങ്ങനെ ഒരു ക്യാമ്പ് വന്നത് തീർച്ചയായിട്ടും. സോ എന്തായാലും ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ നമുക്കറിയാം കൂട്ടിക്കലിൽ ഒരുപാട് ജനങ്ങളാണ് ഈ ഒരു സേവനം ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും ഇദ്ദേഹത്തെ പോലെയും ഇവിടെ വരുന്ന ആളുകളെപ്പോലെയും ഒരുപാട് പേർക്ക് സഹായമായി. ശരിക്കും ഇതിൽ പറയുന്നത് പോലെ തന്നെ ആത്മാർത്ഥമായി കാരിതാസ് ഈ കൂട്ടിക്കലിന് ഒരു കൂട്ടായി മാറട്ടെ.